നമസ്കാരം. നമ്മളിന്നൊരു സോളാർ പാനൽ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഐ പി റേറ്റിംഗ് അല്ലെങ്കിൽ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ റേറ്റിംഗ് എത്രയായിരിക്കണം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളൊരു പാനൽ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് എന്തെല്ലാമാണെന്നെ കുറിച്ച്. അതായത് അതിൻ്റെ ഐ ഇ സി സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ജർമ്മൻ സർട്ടിഫിക്കേഷൻ, ടി യു വി സർട്ടിഫിക്കേഷൻ എന്നതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വേറെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുന്നതാണ്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു പാനലിൻ്റെ ഐ പി റേറ്റിംഗ് എത്രയായിരിക്കണം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഐ പി റേറ്റിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പടം നോക്കൂ, ഇതിൽ ചില പാനലുകളെല്ലാം ഒരു വൈറ്റ് കളർ കാണാൻ സാധിക്കും, അല്ലെ ഒരു നരച്ച പോലെ. ഒട്ടുമിക്ക പാനലുകളും അതിൻ്റെ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമുക്ക് പോളിക്രിസ്റ്റൽ പാനൽ എന്ന് പറയുമ്പോൾ അത് പോളിക്രിസ്റ്റൽ പാനലാണെന്ന് കാണിക്കുന്നത്, അതൊരു ബ്ലൂയിഷ് ഷെയ്ഡാണ് വരേണ്ടത്. അത് ഒട്ടുമിക്ക പാനലുകൾ നോക്കിയാൽ കാണാം അതൊരു ഷെയ്ഡ് നിങ്ങൾക്ക് മോശം ഷെയ്ഡായിട്ട് കാണാം. അപ്പോൾ അത് വ്യക്തമായിട്ട് ഒരു ക്ലീനിങ് അത് പർപ്പസ് ആയത്, നമുക്കൊരു മന്ത്ലി വൺസ് എങ്കിലും അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ മുകളിൽ അടിഞ്ഞുകൂടി ഡസ്റ്റും കാർബണെല്ലാം കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ വേണം നമുക്ക് പാനലിൻ്റെ പ്രൊഡക്ഷൻ വേണ്ട രീതിയിൽ കിട്ടുകയുള്ളൂ. അതുകൂടാതെ ഈ ഒരു ഐ പി റേറ്റിംഗ് കുറഞ്ഞ പാനലുകൾ അല്ലെങ്കിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇഷ്യൂസുകളെല്ലാം നമ്മുടെ പാനലിന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ ഒരു പാനലിന് ഐ പി 64 എന്നൊരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു കോഡായിരിക്കും നിങ്ങളുടെ പാനലിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പാനലിൻ്റെ ബാക്ക് ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും അത് ഇങ്ങനൊരു ഐ പി എത്രയാണ്, ഐ പി 64 ആണോ 65 ആണോ എന്നുള്ളത് അതിൻ്റെ ഒരു നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ ഐ പി കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. അതായത് നമുക്ക് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ഡിവൈസ്, അതായത് നമ്മളൊരു ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഡിവൈസ്, അതിൻ്റെ ഉള്ളിലേക്ക് പൊടിപടലങ്ങൾ കയറുന്ന, അതായത് ഖരവസ്തുക്കൾ അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറുന്നുണ്ട്, എത്രത്തോളം സൈസിലുള്ള ഖരവസ്തുക്കൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറും, അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്, ഈ ഒരു ഇത് ക്ലാസിഫിക്കേഷൻ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു സർട്ടിഫിക്കേഷനാണ്, ഇതിൻ്റെ ലാബ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്ത് കിട്ടുന്ന ഈ ഒരു സർട്ടിഫിക്കേഷനാണ് ഐ പി, അതായത് ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്ന കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഐ പി 67 എന്ന വയൽ എഴുതി കാണിക്കുന്നുണ്ടാവുക. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് യാതൊരു പൊടിപടലങ്ങളും കയറില്ല. അതേപോലെ തന്നെ അതൊരു 1 മീറ്റർ വെള്ളത്തിലെല്ലാം ഒരു അരമണിക്കൂറെല്ലാം ഇട്ട് വെച്ചാൽ പോലും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറില്ല എന്നാണ് അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ് ഐ പി 67 എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു വാട്ടർ പ്രൂഫാണ്, ഇപ്പോൾ നമ്മളൊരു വാച്ച് വാട്ടർ പ്രൂഫാണെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ജസ്റ്റ് വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഏത് രീതിയിലുള്ള വെള്ളമായത്, എങ്ങനെ വെള്ളത്തിൽ വീണാലാണോ അല്ലെങ്കിൽ വെള്ളം തുള്ളിത്തുള്ളിയെ ഒറ്റിച്ചാലാണോ, ഏത് രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാതെ ഇരിക്കുക എന്നുള്ളത് സ്പെസിഫിക്കായിട്ട് നമ്മൾ പറയുന്ന ഒരു ആ ഒരു ഇതാണ് ഇൻഡസ് പ്രൊട്ടക്റ്റിംഗ് അല്ലെങ്കിൽ ഐ പി കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊരു ഇലക്ട്രിക് സ്വിച്ച് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത് ഐ പി 22 എല്ലാം ആയിരിക്കും. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമെന്നാണ് അർത്ഥം. അതായത് വളരെ ചെറിയ പൊടിപടലങ്ങളും അതിൻ്റെ ഉള്ളിലേക്ക് കയറും, അതേപോലെ തന്നെ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അതുകൊണ്ട് അത് ഐ പി 22 ആണ്. അതായത് നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് അല്ലെങ്കിൽ നമ്മുടെ പാനലിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് വെള്ളം ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഒഴിച്ചാൽ വെള്ളം ഉള്ളിൽ കയറുമോ, അല്ലെങ്കിൽ വെള്ളം ഒരു 15 ഡിഗ്രി ചെരിച്ച് ഇങ്ങനെ ഒഴിച്ചാൽ വെള്ളം കയറുമോ, അല്ലെങ്കിൽ ഒരു 60 ഡിഗ്രിയിൽ വെള്ളം ഒഴിച്ചാൽ കയറുമോ, അല്ലെങ്കിൽ ഒരു ഹൈ പ്രഷറിൽ വെള്ളം അതിൻ്റെ ഡിവൈസിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ടോ എന്നീ രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഐ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊരു മഴക്കാലം ആയി തുടങ്ങിക്കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് വളരെ ചെറിയ ചാറ്റൽ മഴയായിരിക്കും, അത് നമുക്ക് വലിയ വിഷയമില്ല. പക്ഷേ ചില സമയത്ത് നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് മഴ പെയ്യുന്ന ഒരു സമയമുണ്ട്. അതായത് പ്രഷർ നല്ല ഹൈ പ്രഷറോടുകൂടെ ഹെവി ആയിട്ടുള്ളൊരു മഴക്കം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഐ പി റേറ്റിംഗ് ആണോ നമ്മുടെ പാനലിന് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പാനലിൻ്റെ ഐ പി റേറ്റിങ്ങിനും ഈ കോഡ് എന്താണെന്ന് നോക്കാം. ഈ ഐ പി റേറ്റിംഗിൽ നമുക്ക് 2 നമ്പറാണ് വരുന്നത്, അതായത് ഐ പി 64, 65 എന്നീ രീതിയിലുള്ള 2 നമ്പറാണ് വരുന്നത്. അതിൽ ആദ്യത്തെ ഡിജിറ്റ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഈ ഒരു ഡിവൈസിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പൊടിപടലങ്ങൾ, അതായത് ഖരമാലിന്യങ്ങൾ, സോളിഡ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് അതിൻ്റെ സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിൻ്റെ ഉള്ളിലേക്ക് ഏത് രീതിയിലെല്ലാം കയറാം, ഇതിൻ്റെ നമ്പറാണ് ഫസ്റ്റ് ഡിജിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലിപ്പോൾ ആദ്യത്തെ ഡിജിറ്റ് ഐ പി 0 എന്നാണ് നമ്മൾ ആദ്യത്തെ ഡിജിറ്റ് എന്ന് കാണുന്നതിൽ ഇതിൽ നമുക്ക് യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ല എന്നാണ് ഐ പി 0 എന്ന് പറഞ്ഞാൽ വരുന്നത്. ഇനി അത് ഐ പി 1 എന്നാണ് ആദ്യ ഡിജിറ്റ് എങ്കിൽ നമുക്കതിനുള്ള ഒരു 50 mm അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് വരെയുള്ള, അതായത് നമ്മുടെ ഒരു ബോഡി പാർട്ടെല്ലാം നമുക്ക് അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അത് പർപ്പസ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൈടാണെങ്കിൽ നടക്കില്ല. അങ്ങനെ അല്ലാതെ രീതിയിലുള്ള ഒരു ഖരം ഇതുള്ള, അതായത് സോളിഡ് ആയിട്ടൊരു ഒബ്ജക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് ഐ പി
ടൂയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടിയും സൈസ് കുറഞ്ഞ, അതായത് ഒരു 12.5 mm ഉള്ള സൈസുള്ള ഇത്, അതായത് നമ്മൾ വിരലൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതായിരിക്കും നമുക്ക് ഒരു IP2 എന്ന കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ IP3 എന്ന കാറ്റഗറി ആണെങ്കിൽ കുറച്ചും കൂടി ചെറിയ ചെറിയ, അതായത് ഒരു ചെറിയ ചെറിയ ടൂൾസ്, സ്ക്രൂഡൈവർ, ആ രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല എന്ന അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് IP3. ഇനി അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്പറായ IP6 ആണ്, അതായത് ഏറ്റവും ടോപ്പ് നമ്പറാണ് 6 എന്ന് പറഞ്ഞത്. ആ 0 തൊട്ടിട്ട് 6 വരെയുള്ള ഒരു നമ്പറാണ് നമുക്കതിൽ വരുന്നത്. അതിൽ IP6 ആണ് നമ്മൾ അതിൽ നിന്നെങ്കിൽ അത് എയർ ടൈറ്റും ആണ്, അതിൻ്റെ ഉള്ളിലേക്ക് യാതൊരു കാരണവശാലും ഒരു പൊടിപടലങ്ങളും കയറില്ല എന്ന് തന്നെയാണ് നമുക്ക് IP6 എന്നുള്ള ആ ഒരു കാറ്റഗറിയാണ് നമ്മുടെ ഫസ്റ്റ് ഡിജിറ്റ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഡിജിറ്റ് 6 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണ് നമ്മുടെ ഈ ഒരു ഡിവൈസിലേക്ക് യാതൊരു കാരണവശാലും ഒരു പൊടിപടലങ്ങളും കയറാൻ സാധ്യതയില്ല എന്നുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ഡിജിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സെക്കൻഡ് ഡിജിറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഡിവൈസിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസ്, വെള്ളം ഏത് രീതിയിലാണ് കയറുന്നത്, അതായത് ഏത് രീതിയിലുള്ള വെള്ളം, അതായത് നോർമലി ഡ്രിപ്പായിട്ട് തുള്ളി തുള്ളി വെള്ളം കയറുമോ ഹൈ പ്രഷർ വെള്ളം കയറുമോ എന്നതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് സെക്കൻഡ് ഡിജിറ്റ് വരുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഇതും 0 മുതൽ 9 വരെയുള്ളൊരു നമ്പറിലാണ് ഇതും കാണിച്ചിരിക്കുന്നത്. 0 ആണ് സെക്കൻഡ് ഡിജിറ്റ്, 0 ആണെന്നുണ്ടെങ്കിൽ അത് യാതൊരു വിധ വാട്ടർ പ്രൊട്ടക്ഷനും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മളതൊരു 1 എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ചെറിയ രീതിയിലുള്ള തുള്ളി തുള്ളിയായിട്ടുള്ള വെള്ളങ്ങളൊക്കെ വീഴുവാണെങ്കിൽ അത് കുഴപ്പമില്ല, ഡിവൈസ് കേടുവരാൻ ചാൻസ് ഇല്ല, അതായത് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി നമ്മൾ ഡിജിറ്റ് 2 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 ഡിഗ്രി ചെരിഞ്ഞ് വരുന്ന ഒരു വെള്ളത്തുള്ളികളാണെങ്കിൽ അതും വെള്ളം ഡ്രിപ്പ് ഡ്രിപ്പാണ്, തുള്ളി തുള്ളികൾ മാത്രമാണ്, വളരെ 15 ഡിഗ്രിയെല്ലാം ചെരിഞ്ഞ് വരുന്നൊരു വെള്ളമാണെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല എന്നാണ് നമ്മൾ IP സെക്കൻഡ് ഡിജിറ്റ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്കത് 3 ആണ്, അതായത് 3 ആണ് സെക്കൻഡ് ഡിജിറ്റ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 60 ഡിഗ്രി വരെ ചെരിഞ്ഞ് വരുന്ന വെള്ളം, അതായത് ഒരു 60 ഡിഗ്രി ചെരിഞ്ഞ് വരുന്ന വെള്ളം കയറില്ല എന്നർത്ഥം. ഇനി നമ്മൾ 4 ആണെങ്കിൽ നമുക്ക് ഏത് സൈഡിൽ കൂടെ വേണമെങ്കിലും, അതായത് ഈ ഒരു ഡിവൈസിൻ്റെ ഏത് സൈഡിൽ കൂടെ വേണമെങ്കിലും അതിലേക്ക് വെള്ളം വന്നാലും അത്യാവശ്യം ചെറിയൊരു സ്പീഡ്, അതായത് ഓവർ സ്പീഡിലല്ല, ഹൈ പ്രഷറിൽ പറയുന്നില്ല അവിടെ. അപ്പോൾ ഒരു 4 എന്നുള്ളതിൽ ഒരു നോർമലായിട്ട് വെള്ളം വീഴുന്നതിന് ഏത് ഡയറക്ഷനിൽ വന്നാലും അത് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നതാണ് നമുക്ക് IP60 അതായത് 4 എന്നുള്ള ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഒട്ടുമിക്ക പാനലുകളും IP64 ആണ്, അതായത് ഒരു ഹെവി പ്രഷറിലുള്ള ഒരു വെള്ളമാണ് അതിലേക്ക് വരുന്നതെങ്കിൽ അതിനുള്ളിലേക്ക് വെള്ളം കയറും എന്നാണ്. IP64 പാനലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കുണ്ടാവുന്ന പ്രശ്നം. ഇനി നമുക്ക് IP65 ആണെങ്കിൽ എന്താണെന്ന് നോക്കാം. ഇനി 5 ആണെങ്കിൽ അത്യാവശ്യം പ്രഷർ കൊടുത്തിട്ടുള്ള വെള്ളം, അതായത് അതിൻ്റെ ഒരു ലാബ് ടെസ്റ്റ് പറയുന്നത് ഒരു 12.5 ലിറ്റർ വെള്ളം നമുക്ക് ഒരു മിനിറ്റിൽ 30 പ്രഷറിൽ നമുക്ക് അതിലേക്ക് വന്നാലും ആ പാനലിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ് IP65 എന്നുള്ളത്. അതുപോലെ തന്നെ അത് IP66 ആണെങ്കിൽ ഒരു 100 ലിറ്റർ വെള്ളം പെർ മിനിറ്റിൽ നമുക്ക് അത്യാവശ്യം പ്രഷറിൽ അടിക്കുമ്പോൾ കിട്ടുന്നത്. ഇതിങ്ങനെ കൂടിക്കൂടി വരും. ഇത് നമുക്ക് IP7, 8, 9 ആകുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ മുക്കി വെച്ചാലും, അതായത് 1 മീറ്റർ വെള്ളത്തിൽ ശുദ്ധജലത്തിലെല്ലാം മുക്കി വെച്ചാൽ പോലും നമുക്ക് വെള്ളം കയറില്ല എന്ന ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ഈ ഒരു IP കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഒരു നല്ല മഴ കിട്ടുന്ന ഒരു സ്ഥലം, അതായത് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഭയങ്കര ഹെവി പ്രഷറുള്ളൊരു മഴയൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ വീട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും IP64 പകരം IP65 എല്ലാം ഉള്ളൊരു പാനലാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു കുറച്ചും കൂടി സേഫ്റ്റി ഉണ്ടായിരിക്കും. പിന്നെ ഇതെല്ലാം പണ്ടൊരു സിനിമയിൽ പറഞ്ഞ പോലെ തോളത്ത് നക്ഷത്രങ്ങളൊന്നും കാശ് കൊടുക്കാതെ വാങ്ങിയതാണെങ്കിൽ, അതേപോലെ ഈ ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം നോക്കി ധൈര്യമായിട്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് പാനലുകൾ വാങ്ങിക്കാം, കണക്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.